കോവിഡ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചതായി മേധാവി ആദാർ പൂനെവാലെ അറിയിച്ചു 6 പേരെ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു ഈ 5 പേർ കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് എന്നാണ് പ്രാഥമികമായ നിഗമനമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അക്കാര്യം ഉറപ്പിക്കാറായിട്ടില്ല പ്രാഥമികമായ നിഗമനത്തിൽ ഇവർ കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് എന്ന് പറഞ്ഞു ടെർമിനൽ 1 അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടെർമിനൽ 1 ലെ 5-ാം നിലയും 4-ാം നിലയുമാണ് തീപിടിച്ചത് അല്ലാതെ ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ ലാബിൽ തീപിടുത്തം ഉണ്ടായിട്ടില്ല ആ നിർമ്മാണ യൂണിറ്റ് യാതൊരു കുഴപ്പവുമില്ലാതെ നിൽക്കുകയാണ് എന്ന് ആദാർ പൂനെവാല അറിയിച്ചു വാക്സിൻ നിർമ്മാണത്തിലോ വിതരണത്തിലോ യാതൊരു തരത്തിലെ തടസ്സവും ഈ തീപിടുത്തം മൂലം ഉണ്ടാവില്ല എന്നാണ് ആദാർ പൂനെവാല ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് അതേസമയം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞത് വൈദ്യുതി ലൈനിലെ തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പക്ഷേ പ്രാഥമികമായ നിഗമനം മാത്രമാണിത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു അതിന് തൊട്ടു പിന്നാലെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നത് 5 പേർ മരിക്കാനിടയായുള്ള സാഹചര്യമുണ്ടായി ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എവിടെ നിന്നാണ് ഉണ്ടായത് വൈദ്യുത തകരാർ മാത്രമാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ചുള്ള വൈദ്യുത തകരാർ മാത്രമാണോ പ്ലാന്റിന് അല്ലെങ്കിൽ ടെർമിനൽ 1-ന് തീപിടിക്കാനുള്ള കാരണം ഏതെങ്കിലും തരത്തിലെ അട്ടിമറി ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നതെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അറിയിച്ചു 10 യൂണിറ്റ് അഗ്നിശമന സേനകൾ എത്തിയിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 തീപിടുത്തമുണ്ടായത് വളരെ പെട്ടെന്ന് തീ ആളിപ്പടരുകയും ഈ 1-ാം നമ്പർ ടെർമിനലിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്യുമായിരുന്നു പുക മൂലം കാര്യങ്ങളൊന്നും തന്നെ ദൃശ്യങ്ങളൊന്നും തന്നെ വ്യക്തമായിരുന്നില്ല പിന്നീട് ഈ 10 യൂണിറ്റ് വരുന്ന അഗ്നിശമന സേനകളെത്തി തീ അണച്ചതിന് ശേഷമാണ് കാര്യങ്ങളിൽ വ്യക്തത വന്നത് 5 പേരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെടുത്തു 6 പേരെ രക്ഷപ്പെടുത്താനായി ആ ടെർമിനലുണ്ടായിരുന്ന ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഉടൻ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ രക്ഷാപ്രവർത്തനം ഊർജിതമായിരുന്നുവെങ്കിലും ഈ 5 പേരുടെ മരണം ദാരുണമാണ് എന്നാണ് ആദാർ പൂനെവാലെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അട്ടിമറി സാധ്യത അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ അന്വേഷിക്കും ഉടൻ തന്നെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അറിയിച്ചു